ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. പ്ലസ് വൺ എക്കണോമിക്സിലെ അഞ്ചാമത്തെ പാഠമായിട്ടുള്ള ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ, മനുഷ്യ മൂലധന സ്വരൂപീകരണം ഇന്ത്യയിൽ എന്നുള്ള പാഠത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. ഈ വർഷത്തെ പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോയാണ്. അപ്പോൾ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് മനുഷ്യ മൂലധന സ്വരൂപീകരണം ഇന്ത്യയിൽ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഈ പാഠത്തിൽ 6 മാർക്ക്, അതുപോലെ തന്നെ 5 മാർക്ക്, 4 മാർക്ക് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതിൽപ്പെട്ട ഒരു ചോദ്യമാണ് മനുഷ്യ മൂലധനത്തിൻ്റെ ഉറവിടങ്ങൾ വ്യക്തമാക്കാനുള്ളത്. 6 മാർക്ക് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നമുക്ക് കാണുന്നതാണ്, മനുഷ്യ മൂലധനത്തിൻ്റെ ഉറവിടങ്ങൾ ഏതെല്ലാം എന്നുള്ളത്. ദെൻ ഇന്ത്യയിലെ ഇതിനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് ആണ് ഈ പാഠത്തിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. മനുഷ്യ മൂലധന സ്വരൂപീകരണത്തിന് ഇന്ത്യയിൽ നടപ്പാക്കുന്ന പദ്ധതികൾ എന്തൊക്കെയെന്നൊക്കെയാണ് ഈ പാഠത്തിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്താണ് മനുഷ്യ മൂലധനം എന്നുള്ളത് ചെറിയ ക്ലാസ്സിൽ 10-ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സമ്പത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് ആ രാജ്യത്തിലെ ആരോഗ്യമുള്ള, വിദ്യാഭ്യാസമുള്ള, സ്കില്ലുള്ള ജനങ്ങളാണ്. അപ്പം മനുഷ്യരെ വിദ്യാഭ്യാസവും പരിശീലനവും നൽകി അധ്യാപകർ, ഡോക്ടർമാർ തുടങ്ങിയ മനുഷ്യ വിഭവങ്ങളാക്കി രൂപപ്പെടുത്തുമ്പോൾ അത് മനുഷ്യ വിഭവ സ്വരൂപീകരണമാണ് എന്ന് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ആരോഗ്യമുള്ള, വിദ്യാഭ്യാസമുള്ള, അതുപോലെ തന്നെ സ്കില്ലുള്ള ജനങ്ങളെയാണ് നമ്മൾ എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ മനുഷ്യ മൂലധനമായിട്ടുള്ള, യഥാർത്ഥത്തിലുള്ള മനുഷ്യ മൂലധനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സസ്, ഇതിൻ്റെ ഉറവിടങ്ങൾ വിദ്യാഭ്യാസം, ആരോഗ്യം, അതുപോലെ തന്നെ ജോലിക്കിടയിലുള്ള ട്രെയിനിങ്, പരിശീലനം, അതുപോലെ തന്നെ മൈഗ്രേഷൻ, കുടിയേറ്റം, അതുപോലെ തന്നെ ഇൻഫർമേഷൻ, ഇതൊക്കെയാണ് മനുഷ്യ മൂലധനത്തിൻ്റെ ഉറവിടങ്ങളായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം എങ്ങനെയാണ് മനുഷ്യ മൂലധനം, മനുഷ്യ മൂലധനത്തെ അതൊരു ഒരു ക്യാപിറ്റൽ ആയിട്ട്, അത് രാജ്യത്തിന് ഉപകാരമുള്ള മൂലധനമാക്കി എങ്ങനെയാണ് മാറ്റുന്നത് എന്ന് നോക്കാം. ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും വിദ്യാസമ്പന്നമായിട്ടുള്ള ഒരു ജനത, അവർക്ക് ആ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഗണ്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സംഭാവന നൽകാൻ പറ്റുമെന്നുള്ളത്. ഒരു വിദ്യാഭ്യാസമുള്ള ജനവിഭാഗം എന്നുള്ളത് വിദ്യാഭ്യാസം കുറഞ്ഞ ജനവിഭാഗത്തേക്കാൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആകും അല്ലേ. അവർക്ക് അവരുടെ ശേഷി, കാര്യശേഷി എന്തായിരിക്കും? വിദ്യാഭ്യാസമുള്ള ഒരാൾ വിദ്യാഭ്യാസമില്ലാത്ത ഒരാളേക്കാൾ കാര്യശേഷി കൂടുതൽ, പ്രൊഡക്ടിവിറ്റി കൂടുതലുള്ള ഒരാളായിരിക്കും എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് രാജ്യത്തിൻ്റെ കടമയാണെങ്കിലും ആ കടമ കൊണ്ട് രാജ്യം നൽകുന്നത് ഒരു എന്താണ് ഏറ്റവും കാര്യശേഷിയുള്ള ജനവിഭാഗങ്ങളെ വാർത്തെടുക്കുക എന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വിദ്യാഭ്യാസം ജീവിതത്തിൻ്റെ ഗുണമേന്മ, ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൻ്റെ ഗുണമേന്മ എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനക്ഷമത കൂടുന്നു. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ വരുമാനം രാജ്യത്തിൻ്റെ വരുമാനവും കൂടാൻ സഹായകമാകുന്നു. അതുപോലെ തന്നെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും പുതുമകൾക്കും പ്രേരകമാകും വിദ്യാഭ്യാസം എന്നുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസം എന്നുള്ളത് മനുഷ്യ മൂലധന സ്വരൂപീകരണത്തിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ്. രണ്ടാമത് എന്നുള്ളത് ആരോഗ്യം, ഹെൽത്ത് അല്ലേ. ആരോഗ്യമുള്ള ഒരു ജനതയാണ്, ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത്. രാജ്യത്തിലുള്ള ജനങ്ങളെല്ലാവരും ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള അനാരോഗ്യരായിട്ടുള്ള ജനവിഭാഗമാണെങ്കിൽ ആ ജനവിഭാഗത്തെ കൊണ്ട് രാജ്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വളർച്ചയിലേക്ക് എത്തിക്കാൻ സാധ്യമാവില്ല. രണ്ട് കുടുംബം നമുക്ക് താരതമ്യം ചെയ്യാം. ഒരു ഹെൽത്തി ഫാമിലിയും അതുപോലെ തന്നെ എന്നും അസുഖമായിട്ട് കിടക്കുന്ന ഒരു കുടുംബവുമാണെങ്കിൽ, രണ്ട് തരത്തിലുള്ള കുടുംബമാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള കുടുംബമായിട്ട് പറയപ്പെടുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളെല്ലാം ആ ഹെൽത്തി ഫാമിലിയിൽ നിന്നായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. കാരണം ബാക്കിയുള്ളവർ എന്നും ഹോസ്പിറ്റലിൽ അതുപോലെ തന്നെ ചികിത്സാ ചെലവും കാരണം മറ്റുള്ള ഒരു വരുമാന മേഖലയിലേക്ക് അവർക്കൊരിക്കലും ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം അവരുടെ കുടുംബത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ അവരെ എന്ത് ചെയ്യും,
അവരുടെ ഉന്നതിയിലേക്ക് നിന്ന് അവരെ പിന്നിലോട്ട് വലിക്കുകയാണ്. അപ്പോൾ ആരോഗ്യ സംരക്ഷണത്തിനായി പണം ചെലവഴിക്കുന്ന വിവിധ വിധത്തിലാണ് ഗവൺമെൻറ്റും അല്ലെങ്കിൽ നമ്മൾ കുടുംബവും. ഗവൺമെൻറ് ചെലവാക്കുന്ന പ്രതിരോധ ഔഷധങ്ങൾക്ക് വേണ്ടിയിട്ട്, എന്തെങ്കിലും രോഗങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ പെൻറ്റാവാലന്റ് വാക്സിൻ പോലത്തെ പ്രതിരോധ കുത്തിവെപ്പുകളാണ്. ദെൻ രോഗനിവാരണ ഔഷധങ്ങൾ, കമ്മ്യൂണിറ്റി മെഡിസിൻസ്, ഇപ്പോൾ നമ്മുടെ PHCs നിന്നും മറ്റുള്ള കൊടുക്കുന്ന രോഗത്തിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന മെഡിസിൻസ്, അതാണ് രോഗനിവാരണ ഔഷധങ്ങൾ. ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്, ഗവൺമെൻറ്റിൻ്റെ ചിലവാണത്. ദെൻ സോഷ്യൽ മെഡിസിൻ, രോഗം വരുന്നതിന് മുമ്പായിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് മെഷറിൽ കൊടുക്കുന്ന മെഡിസിൻസുകൾ, ഇപ്പോൾ മന്ദരോഗ നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള ഗുളികകൾ, അപ്പോൾ ഇത്തരത്തിലുള്ള ഗുളിക, ഇത് സോഷ്യൽ മെഡിസിനാണ്. അതുപോലെ തന്നെ സോഷ്യൽ മെഡിസിനിൽ ഭാഗത്തിൽപ്പെടുന്നതാണ് സോഷ്യൽ അവയർനെസ് കൊടുക്കുന്നത്. ഇപ്പോൾ കോവിഡ് വരുന്നതാണെങ്കിൽ കോവിഡിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് കൊടുക്കുന്നത്. അപ്പോൾ ഏത് രോഗമാണെങ്കിലും ആ ഒരു രോഗത്തിനെ കുറിച്ചൊരു അവയർനെസ്, അത് സോഷ്യൽ മെഡിസിൻ്റെ ഭാഗമാണ്. ദെൻ ശുദ്ധജല വിതരണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അടുത്തതായിട്ടുള്ള മനുഷ്യ മൂലധന സ്വരൂപീകരണത്തിൻ്റെ അടുത്ത ഒരു ഘടകമാണ് ജോലിക്കിടയിലുള്ള പരിശീലനം എന്നുള്ളത്. അപ്പോൾ ഒരു പരിശീലനം സിദ്ധിച്ച ഒരാൾ, പരിശീലനം കിട്ടാത്ത ഒരാളെക്കാളും കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ട് ജോലി ചെയ്യാൻ സാധിക്കും ഒരു ട്രെയിനിങ് കിട്ടിയ ഒരാൾക്ക്. അപ്പോൾ പരിചയ സമ്പന്നനായിട്ടുള്ള ഒരു സൂപ്പർവൈസറുടെ കീഴിൽ ഫാക്ടറിയിൽ ജോലിക്കിടയിൽ വെച്ച് തന്നെ പരിശീലനം നൽകുന്നു. ദെൻ ജീവനക്കാരെ പരിശീലനത്തിനായിട്ട് പുറത്ത് പറഞ്ഞേക്കുന്നു. രണ്ട് തരത്തിലുള്ള പരിശീലനങ്ങളാണ്, ഒന്ന് ജോലിക്കിടയിൽ ഉള്ള പരിശീലനം, രണ്ട് ജോലിക്ക് ഇടയിലല്ലാതെ തന്നെ ജീവനക്കാർ പരിശീലനത്തിന് വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പറഞ്ഞേച്ച് അവർക്ക് വേണ്ട പരിശീലനം നൽകുന്നതാണ് പരിശീലനം, ജോലിക്കിടയിലുള്ള പരിശീലനം. ദെൻ മൈഗ്രേഷൻ, കുടിയേറ്റം എങ്ങനെ മനുഷ്യ മൂലധന സ്വരൂപീകരണത്തിന് കാരണമാകുന്നു എന്നുള്ളതാണ്. നമുക്ക് അറിയാം, ഇന്ത്യയിൽ നിന്ന് മെച്ചപ്പെട്ട തൊഴിൽ സാധ്യതകളൊക്കെ തേടി യൂറോപ്പ് അതുപോലെ തന്നെ അമേരിക്ക പോലത്തെ രാജ്യങ്ങളിലേക്ക് ജനങ്ങളെ കുടിയേറിക്കുന്നു. സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള മൈഗ്രേഷൻ, മെച്ചപ്പെട്ട തൊഴിൽ വരുമാന സാധ്യതകൾ തേടിയിട്ട് ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നു. മെച്ചപ്പെട്ട വരുമാനമാണ് അവരെ ആകർഷിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇത്തരത്തിലുള്ള ഒരു ഗവൺമെന്റിന്റെ ചെലവാണ് അവർക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം, അതുപോലെ തന്നെ മറ്റുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇതൊന്നും നൽകാതെ തന്നെ ഇത്തരത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സിനെ അവർക്ക് എന്ത് ചെയ്യാണ്, അവിടെ ഫ്രീ ആയിട്ട് ലഭിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിൽ നിന്ന് പഠിച്ച്, ഇന്ത്യയിൽ നിന്ന് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടി, ആ ഒരു അവരുടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആ ടൈം അവർ വിനിയോഗിക്കുന്ന വിദേശ രാജ്യങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ അത് മെച്ചപ്പെട്ട തൊഴിൽ സാധ്യതകൾ തേടിയാണ് അത്തരത്തിലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നഷ്ടം, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലാഭവുമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ജനങ്ങൾ കുടിയേറി പാർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന് തൊഴിലില്ലായ്മയാണ്, ഇവിടെ തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ വിദേശത്ത് നല്ല ജോലി സാധ്യതയാണ്. അപ്പോൾ കുടിയേറ്റത്തിന് നല്ല ചിലവ് വരും, നമുക്കറിയാം, യാത്രാ ചെലവും അതുപോലെ തന്നെ മറുനാട്ടിലെ ഉയർന്ന ജീവിത ചെലവാണ്. ഇങ്ങനെയെങ്കിലും ജനങ്ങൾ അന്യ രാജ്യങ്ങളിലെ തൊഴിൽ അന്വേഷിച്ച് പോകുന്നത് കൂടുതലായതാണ്. ഇൻഫർമേഷൻ എന്നുള്ളത്, കോഴ്സുകൾക്ക് ലഭ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ, തൊഴിലവസരങ്ങൾ, ശമ്പള നിരക്കുകൾ തുടങ്ങിയവ സംബന്ധിച്ച് വിവരങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സുപ്രധാനമാണ്. ഇന്ന കോഴ്സ് പഠിച്ചാൽ ഇന്ന ജോലി സാധ്യതകൾ, ഇത്തരം വിവരങ്ങൾ ലഭിക്കുന്നതിന് ചെലവുകളും മനുഷ്യ മൂലധനത്തിന് നിക്ഷേപമായിട്ട് കാണാം. ഉദാഹരണത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിയന്ത്രിത സ്ഥാപനങ്ങളാണ് NCERT, UGC, AICT. ആരോഗ്യ മേഖലയിലാണെങ്കിൽ ICMR അതുപോലെ തന്നെ നഴ്സിംഗ് കൗൺസിലും. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിൽ നോക്കാനുള്ളത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും മനുഷ്യ മൂലധനത്തിൻ്റെ ഉറവിടങ്ങൾ നോക്കി വെക്കുക. ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇതിൽ നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.